നമസ്കാരം. എൽഡിഎഫ് സർക്കാരിന്റെ ധൂർത്ത്, അതുപോലെ തന്നെ അഴിമതി, പിന്നെ സ്വജനപക്ഷപാതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പി എസ് സി വഴി അല്ലാതെയുള്ള നിയമനങ്ങളിലൂടെ ആളുകളെ ധാരാളമായി തിരികെ കയറ്റുന്ന ഒരു സമ്പ്രദായം തുടക്കം മുതൽ തന്നെ എൽഡിഎഫ് സർക്കാർ പാലിച്ചു പോകുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു യുവാവ് പി എസ് സി ലിസ്റ്റിൽ നിയമനം കിട്ടാതെ ആത്മഹത്യ ചെയ്ത സംഭവം, അദ്ദേഹത്തിന് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും നിയമനം കിട്ടാതെ ആത്മഹത്യ ചെയ്ത സംഭവം ഒക്കെ വലിയ വിവാദമായിരുന്നു, നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. തത്വമയി ന്യൂസ് അതുമായി ബന്ധപ്പെട്ട സ്റ്റോറികളും വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകിയതാണ്. ഇതിപ്പോൾ സൂപ്പർ ന്യൂമറി തസ്തികകളിൽ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അനധികൃതമായി ആളുകളെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുന്നു എന്ന പരാതി വ്യാപകമാവുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഇത്തരത്തിൽ ആളുകളെ, സ്വന്തം സഹാക്കന്മാരെയൊക്കെ പല രീതിയിൽ തള്ളിക്കയറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നോക്കാം. പിൻവാതിൽ നിയമനങ്ങളിലൂടെ സർക്കാർ വകുപ്പുകളിൽ അനർഹരെ തിരികെ കയറ്റുന്നതിനിടെ ചെലവ് ചുരുക്കലിന്റെ പേര് പറഞ്ഞ് അർഹതയുള്ളവർക്ക് സർക്കാർ അവകാശം നിഷേധിക്കുകയാണ് എന്ന വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റിൽ ആശ്രിത നിയമനം ലഭിച്ച സൂപ്പർ ന്യൂമററി തസ്തികയിൽ തുടരുന്നവർക്കാണ് സ്വാഭാവികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അതുപോലെ അവകാശങ്ങളും ഒക്കെ നിഷേധിച്ചിരിക്കുന്നത് എന്ന് പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ തസ്തികകളിൽ ഒട്ടേറെ പേർ നിയമിതരായിരുന്നു. ഈ സൂപ്പർ ന്യൂമററി തസ്തികകളിൽ 8 വർഷമായി ജോലിയിൽ തുടരുന്നവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ഇവർക്ക് കാഷ്വൽ ലീവിന് മാത്രമേ അർഹതയുള്ളൂ എന്നും വിവാദ ഉത്തരവിൽ പറയുന്നു. സ്ഥിര നിയമനക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുള്ള സൂപ്പർ ന്യൂമററി വിഭാഗങ്ങൾക്ക് ഇനി പ്രസവ അവധി, ക്വാറന്റൈൻ ലീവ് തുടങ്ങിയവയൊന്നും ലഭിക്കില്ല. പ്രൊവിഡന്റ് ഫണ്ട്, ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയിൽ അംഗത്വമുള്ള സ്ഥിരം ഐ ഡി നമ്പറുള്ള ജീവനക്കാരോടാണ് സർക്കാർ ഈ അനീതി കാണിക്കുന്നത്. ആശ്രിത നിയമനം ലഭിച്ചവരോടും പി എസ് സി വഴി നിയമനം നേടിയവരോടും മേലുദ്യോഗസ്ഥർ വിവേചനം കാണിക്കുന്നു എന്ന പരാതിക്കിടെയാണ് ഇപ്പോൾ ഈ പുതിയ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രതിവർഷം ശരാശരി 5% ഒഴിവുകളിലേക്ക് മാത്രമാണ് സ്ഥിര നിയമനത്തിനായി സൂപ്പർ ന്യൂമററി തസ്തികക്കാരെ പരിഗണിക്കുന്നത്. ഇതിപ്പോൾ സൂപ്പർ ന്യൂമററി തസ്തികകളിൽ കാലങ്ങളായി ജോലി ചെയ്യുന്നവർക്ക് ചെലവ് ചുരുക്കലിന്റെ ഭാഗം ആ ഒരു കാര്യം പറഞ്ഞ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ പിൻവാതിലിലൂടെ എത്ര പേരെ നിയമിക്കുന്നു? പല പല തസ്തികകളിൽ കാഷ്വൽ അടിസ്ഥാനത്തിലൊക്കെ നിയമിച്ചിട്ട് അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുന്നു. സീഡിറ്റ് അതുപോലെ എത്ര എത്ര ഏജൻസികളിലാണ് ഇപ്പോൾ സ്ഥിര നിയമനക്കാർ എത്തിയിരിക്കുന്നത്? അതായത് അവിടെ കാഷ്വലായി ജോലി ചെയ്ത് സ്ഥിര നിയമനം നേടിയത്. സഖാവായാൽ എന്തും കിട്ടും, മാർക്ക് വേണ്ട, പഠിത്തം വേണ്ട, ഒന്നും വേണ്ട, ഒരു സഖാവായാൽ മാത്രം മതി. ചെന്നു കഴിഞ്ഞാൽ സഖാവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിൻവാതിലൂടെ സുഖമായി അകത്ത് കയറാം, സകലമായ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി പഠിച്ച് സൂപ്പർ ന്യൂമററി തസ്തികകളിൽ, അതായത് പ്രൊബേഷണറി തസ്തിക പോലെയുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് നിയമനം സ്ഥിരമാക്കി കൊടുക്കുന്നില്ല, അവർക്ക് വ്യക്തമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അവർക്ക് അവധി നൽകുന്നില്ല, അതിനൊക്കെ ദൂരം വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് നോക്കി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആ കോലാഹലങ്ങൾ കഴിയുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ ഉത്തരവിറക്കാൻ എന്ന ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മനുഷ്യൻ, യുവാക്കൾ, അതുപോലെ തന്നെ ഉദ്യോഗം തേടി അലയുന്നവർ, പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി, പി എസ് സി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയവർ ഉദ്യോഗം കാത്തിരിക്കുന്നു, പാവപ്പെട്ടവർ ഉദ്യോഗം കാത്തിരിക്കുന്നു, മറ്റുള്ളവർ ഞെളിഞ്ഞ്, പാർട്ടി സഖാക്കൾ ഞെളിഞ്ഞ് തെളിഞ്ഞ് പിൻവാതിലൂടെ അകത്ത് കയറുന്നു. അന്നേരവും ഈ തസ്തികകളിൽ നിയമിതരായവർക്ക് പോലും കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നില്ല, മേലുദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു എന്ന പരാതിയുണ്ട്. ഇവിടെ ഒരു സർക്കാരുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ എന്ത് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്? ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, ജനങ്ങളെ ഉപദ്രവിക്കാൻ മാത്രം അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ മാത്രമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾക്ക് എത്രയോ ലക്ഷം നിയമനങ്ങൾ നടത്തി എന്നൊക്കെ നിങ്ങൾ അവകാശം പറയുന്നുണ്ടല്ലോ. ഈ നിയമനങ്ങളൊക്കെ എങ്ങനെ നടത്തിയതാണ്? പിൻവാതിലൂടെ നടത്തിയതാണ്. പി എസ് സി വഴി നടത്തിയതാണെങ്കിൽ തന്നെ ആ നിയമിതരായ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും നൽകുന്നതിന് പകരം ചെലവ് ചുരുക്കലും മുണ്ടുമടക്കി കുത്തുമൊക്കെ പറഞ്ഞ് ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ 18, 20, 30 വിദേശയാത്ര നടത്തുന്നതിനും വിദേശത്ത് പോയി സുഖിക്കുന്നതിനും ജനങ്ങളുടെ കാശ് കുട്ടടിച്ചു തീർക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ പാവങ്ങളായ ജീവനക്കാർക്ക് ശമ്പളവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നൽകുന്നതിനാണ് പ്രശ്നം. അതിനിടയിൽ പിൻവാതിലൂടെ സ്വന്തം ആൾക്കാരെ, സഖാക്കന്മാരെ ധാരാളമായി തിരികെ കയറ്റുകയും ചെയ്യും. ഇതെന്ത് നടപടിയാണ്? ഇതെന്ത് ഭരണമാണ്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.